സംഘപരിവാറും പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ഭരണകക്ഷി എംഎൽഎയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക, എംഎൽഎയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി മുക്കത്ത് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. സംഘപരിവാറും പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ഭരണകക്ഷി എംഎൽഎയുടെ വെളിപ്പെടുത്തലിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക, എംഎൽഎയുടെ വെളിപ്പെടുത്തൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. പരിപാടി വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. ആരോപണ വിധേയരായ പോലീസുകാർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്നും എംഎൽഎയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്നും ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി ഇ കെ കെ ബാവ അധ്യക്ഷനായി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ കല്ലുരുട്ടി, വെൽഫെയർ പാർട്ടി മണ്ഡലം ട്രഷറർ ലിയാഖത്ത് അലി മുറമ്പാത്തി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ എൻ നദീറ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കം മാളിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സാലിം ജി റോഡ്, നസറുള്ള, ഉബൈദ് കൊടപ്പന, സെലീന പുൽപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.